ഹായ് ഗൈസ്, യു ഗൈസ് വെച്ച് ഞാൻ സെൻസോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിയോൻ്റെ 4 പോസ്റ്റേഴ്സ് ഇറങ്ങി. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വെറൈറ്റിയാണ്, ലൈക്ക് 4 പോസ്റ്റേഴ്സിലും 4 കോട്ട്സ് ഇടുന്നു, ഈ 4 കണക്റ്റഡ് ആയിട്ട് വരുന്നു, ഒരു ഫിലിമിലുള്ള മാതിരി, ഒരു എല്ലാം ഒഴിച്ച് എല്ലാം അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധാ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാൾ, അത് കഴിഞ്ഞിട്ട് എന്തോ സീന് പറ്റുന്നു, ഓഫ് കോഴ്സ് വെപ്പണൊക്കെ സെറ്റാക്കുന്നു, നേരെ അടിക്കാൻ പോകുന്നു അവസാനത്തെ ക്ലൈമാക്സ് സീന്. അത് ഒരുവിധം എല്ലാത്തിലും വരുന്നത്, നമ്മൾ ഒരുവിധം ഇങ്ങനത്തെ മാസ പടത്തിലൊക്കെ എല്ലാത്തിലും വരുന്ന ഒരു സാധനമാണ്. സോ അത് പുറത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ആ ഓരോ പോസ്റ്റേഴ്സിനും എല്ലാവരും ഇങ്ങനെ ഡീകോഡ് ചെയ്തെടുത്ത് സാധനം എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഞാനല്ല, ഓരോരുത്തരും നോക്കുന്നുണ്ട്. പക്ഷേ അതിലോട് പോകേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അഥവാ അതറ്റം കണക്ട് ചെയ്ത് ശരിയായാലോ. ഇതിപ്പോൾ ഇതിപ്പോൾ പറഞ്ഞല്ലേ, അങ്ങനത്തെ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പടത്തിന് നമുക്കൊരു സർപ്രൈസ്, ആ ഒരു സംഭവമൊക്കെ പോയി പോകും ചിലപ്പോൾ. അപ്പം ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. ലൈക്ക് നമ്മൾ ഈ വിക്രത്തിൽ ലാസ്റ്റ് സീനിൽ സൂര്യൻ ഉണ്ട് എന്ന് അറിയാതെ ചെന്നവരുണ്ടാവും. സൂര്യൻ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയാതെ, ആ ഫസ്റ്റ് ടൈമിലുള്ള വൈബ് വേറെ തന്നെയാണ്. ലൈക്ക് നമ്മളൊരു സംഭവം പ്രതീക്ഷിക്കാതെ പ്രെഡിക്റ്റ് ചെയ്യാതെ ചെല്ലുമ്പോൾ എന്നിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബായിരിക്കില്ല ഇങ്ങനെ കിട്ടുന്നത്. സോ അതിനുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോയില്ല. ചില സീൻസിലൊക്കെ ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്തു ഓരോന്ന്, അതിങ്ങനെ ഉണ്ടല്ലേ, അതിങ്ങനെ ഉണ്ടല്ലേ. സോ പോസ്റ്റേഴ്സ് ഞാൻ കുത്തിരുന്നിട്ട് ഇതങ്ങനെയൊക്കെയാണ് എന്നൊന്നും പറയാൻ ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതുവരെ ഇറങ്ങിയതിൽ എനിക്ക് പോസ്റ്റേഴ്സ് അത്ര ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. ലാസ്റ്റ് ഇറങ്ങിയ പോസ്റ്റർ ആ സംഭവം എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു സത്യമായിട്ടും. അതിൽ ഏജിട്ടൊക്കെയാണെന്ന് തോന്നുന്നു, അത്യാവശ്യം ഏജ് ഉണ്ടെന്ന് തോന്നുന്നില്ല വിജയ്ക്ക് ഞാൻ. പക്ഷേ ആ പോസ്റ്റർ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ചിരിയ വന്നത്, സോറി ഗൈസ് ഒന്നുമില്ല, ക്ഷമിക്കണം, വിജയ് ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ചിലർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര കിടിലം ചറവറാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റർ വെച്ചിട്ട് നമുക്ക് ആ പടത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല, പടം വേറെ ലെവലായിരിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ലൊക്കേഷനാണ്. പിന്നെ വിജയ് എന്ന ഇത് പ്ലീസ് ആവില്ലേ, സ്ഥിരം എന്താ പറയുക, ഹെൽപ്പറാവോ രക്ഷകനാവോ, ഏയ് ഏയ് ലോകേഷല്ലേ. പിന്നെ ഇത് ലോകേഷ് യൂണിവേഴ്സിലാണെന്ന് ആ യൂണിവേഴ്സിലാണെന്ന് ഉറപ്പ് പറഞ്ഞില്ലല്ലോ, എനിക്കറിയില്ല കേട്ടോ, ഉറപ്പ് പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ഇതുവരെ ഉറപ്പ് പറഞ്ഞില്ല. ഇനി അതും കൂടിയാണെങ്കിൽ എല്ലാവരും ഒരു 99% അതാണെന്ന് ഉറപ്പ് പറയുകയാണ്, അതിൽ ഉറപ്പ് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കൈദീൻ്റെ ആ ഒരു പാറ്റേൺ അല്ലേ ഈ പോസ്റ്ററിന് വരുന്നത്, ലൈക്ക് ഓൾമോസ്റ്റ് ഒരു കൈദി ഒരു പാറ്റേണാണ്. കൈദി എങ്ങനെയാണ് പോയത്, അതിൻ്റെ ഒരു 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 ചെറിയൊരു പാറ്റേൺ, ആ ഗണ്ണുള്ള സ്ഥലത്ത് മറ്റേ ചങ്ങലുള്ള സ്ഥലത്ത് ഗണ്ണ്, ആ ഒരു പാറ്റേണിലാണ് പോണത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്, സംഭവം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഒരു പോയ രീതി, മറ്റേ കോട്ട്സൊക്കെ എഴുതിയിട്ട് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ട്. പക്ഷെ അവസാനം ഇറങ്ങിയ പോസ്റ്റർ ഒന്നും എനിക്ക് അത്ര, ഞാനത് ഫസ്റ്റിലേ റിയാക്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒരു നോർമൽ സാധാ ഒരു പോസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിനിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഒരു ലൈക്ക്, ആ ഒരു ലൈക്ക് ഉണ്ട്. അല്ലാതെ ഒരൊറ്റ പോസ്റ്റർ വെച്ച് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അത്ര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് പോസ്റ്ററിനെ കുറിച്ച് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി വിജയ് ഫാൻസൊക്കെ ഇറങ്ങും എന്നെ തെറി വിളിക്കാൻ, പടത്തിനെ പോസ്റ്റർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ പറഞ്ഞ്. പക്ഷേ വിജയ് ഫാൻസൊക്കെ കേരളത്തിലുണ്ടോ, അത്രയ്ക്കുണ്ടോ? സോ വെയിറ്റ് അത് ചെക്ക് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ എനിക്ക് വിജയ് ഫാൻസ് ഉണ്ടെങ്കിൽ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു തംസപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ എന്തായാലും ലിയോൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടിപൊളിയാണെങ്കിൽ അത് പറയാം, ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. എനിക്ക് ഒരു 95% കിട്ടലാവാൻ ചാൻസ് ഉണ്ട്. രക്ഷകനാവാൻ ഞാൻ അതിരുന്നു പഠിച്ചവനെ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു ലവ് യു ഓൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോസൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.